അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുമ്പളങ്ങ മസാലയാണ്. അപ്പോൾ സാധാരണ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ സദ്യക്ക് ഇരിക്കുമ്പോൾ ഇലയുടെ കോണിൽ ഉരുളക്കിഴങ്ങ് മസാല ഇറച്ചിയുടെ ടേസ്റ്റിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതേ ടേസ്റ്റിൽ നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി മസാലക്കൂട്ട് തയ്യാറാക്കാം. കുമ്പളങ്ങ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ മസാലയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് നാടൻ കുമ്പളങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. കോട്ടയം കറുകച്ചാലിലുള്ള എൻ്റെ ഒരു ബന്ധു വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണിത്. അവരുടെ ടെറസിൻ്റെ മുകളിൽ മുഴുവനും പഴയ ഫ്രിഡ്ജ് നിറയെ മണ്ണ് നിറച്ചിട്ട് അതും അല്ലാതെ പോളിത്തീൻ ബാഗിലും എല്ലാം നിറയെ കൃഷികൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ ബന്ധുക്കൾക്കെല്ലാം തരും, അങ്ങനെ എനിക്ക് കിട്ടിയതാണ് അവിടുന്ന്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചിതാ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വിളഞ്ഞതും ഒത്തിരി പൊട്ടുമാകരുത്, അതിൻ്റെ ഇടപ്പരുവത്തിലുള്ളതാണ് നമുക്കിതിന് ആവശ്യം. ഇതാ ഞാനിത് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെക്കാളും ഒരല്പം കൂടി വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കണം. കണ്ടോ, ഇത്രയും വേണം. ഇത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ അങ്ങ് ചുരുങ്ങി ചെറിയ പീസാവും. അപ്പോൾ നമ്മൾ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ്, ഇച്ചിരി വെളിച്ചെണ്ണ ഏറെ വേണ്ട കറിയാണിത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പരന്ന ചീനച്ചട്ടിയോ ഫ്രൈ പാനോ എന്തെങ്കിലും എടുക്കണം. എന്നിട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കഷണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒരുപാട് തീയിലിട്ടാൽ ഇത് കരിഞ്ഞൊക്കെ പോകത്തില്ലേ. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലൈം മതി. അതിലൊന്ന് നന്നായിട്ടൊന്ന് ഇത് വഴറ്റി എടുക്കണം. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകും. അത് പതിയെ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോഴേ ഉപ്പൊന്നും ഇടണ്ട, അതൊന്ന് അത് പിന്നീട് ഇട്ടാൽ മതി. അപ്പോൾ അതാ നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഞാനിത് ആദ്യമായി കഴിക്കുന്നത് തൃശ്ശൂർ മാളയിലുള്ള മാള അഷ്ടമിച്ചിറ പിണ്ടിപ്പെരുന്നാളുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ ജോസേട്ടനും ബീന ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് ആദ്യമായി ഞാനിത് കഴിക്കുന്നത്. ദാ അതിലേക്ക് ദാ നമ്മുടെ കുമ്പളങ്ങ ഒരു അല്പം ഒന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഒരു കഷണം ഇഞ്ചിയാണ് വേണ്ടത്. അത് സാധാരണ നമ്മൾ ഇറച്ചിക്കൊക്കെ ചേർക്കത്തില്ലേ, അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് നുറുക്കി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇറച്ചി മസാല പോലെ വെക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. വെളുത്തുള്ളി നമ്മൾ ഇതിലിടുന്നില്ല, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മലപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം ഈ കുമ്പളങ്ങ ഇട്ടിട്ടൊരു മോരുകറിയുണ്ട്, അല്ലെ ഒരു വെള്ളക്കറി, അതൊക്കെയാണ് അവിടുത്തെ ഒരു പ്രധാന കറികൾ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളകുപൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇത്, ഗരം മസാല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. അതിനോടൊപ്പം തന്നെ 1 കപ്പ് തേങ്ങ, അതൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. 10 അല്ലിയോളം വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് നമ്മൾ തേങ്ങ തിരുമ്മിയെടുക്കുമ്പോൾ അതെല്ലാം വലുതും ചെറുതും ഒക്കെ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ എപ്പോൾ നമ്മൾ വറുക്കാനെടുത്താലും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അതൊന്നിട്ടിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക, ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങാക്കതാ അങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരേ സമയം എന്തെല്ലാം ജോലികളാണ് ഒരു വീട്ടമ്മ ചെയ്യുന്നത്. നമ്മൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഓഫീസിൽ പോയിരുന്ന് ആ ഒരു വർക്ക് ചെയ്താൽ മതി അല്ലേ, ഏതൊരു ജോലിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാ നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ എളുപ്പം പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. തീ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്, തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. ഇതാ കണ്ടോ, നമ്മൾ ആ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തപ്പോൾ ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാനും ഒരേപോലെ അത് മൂക്കുകയും ചെയ്യും. അതിലേക്ക് നമ്മൾ ആ ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ടതൊന്ന് നന്നായിട്ട് നമ്മൾ
വറുത്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ തീയലിനൊക്കെ വറുക്കത്തില്ലേ, അതേമാതിരി. അപ്പോൾ അത് അവിടെ നിന്ന് തീ കുറച്ച് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അതിലേക്കൊരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവ് അവരവരുടെ എരിവിനനുസരിച്ചിട്ട് കൊടുക്കുക, കണ്ടോ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മളൊരു വീട്ടമ്മയ്ക്ക് കണ്ണും കാതും കയ്യും എല്ലാം ഒരേപോലെ പ്രവർത്തിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതാ വീണ്ടും ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. നമ്മളെ ഇവരൊക്കെ ഒന്ന് സമ്മതിച്ചു തരണമല്ലേ, ഓരോ വീട്ടമ്മയും ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ എന്തുമാത്രം ജോലികളാണ് ചെയ്യുന്നത്, നമുക്ക് കണക്കുണ്ടോ ഇല്ലേ. അപ്പോൾ അതോ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്, കണ്ടോ. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വിളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതവിടെ തീ കുറച്ച് വെച്ചിട്ട് തണ്ടത് ആയി നമ്മുടെ തേങ്ങ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ശരിക്കും ചെറായി ബീച്ചിലെ മണൽ പോലുണ്ട് കടൽ തീരത്തെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറായി ബീച്ചിലെ മണലിന് എന്താ കൊമ്പുണ്ടോ എന്ന്. അല്ല, ചെറായി ബീച്ചിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇതേമാതിരിയാണ് അവിടുത്തെ മണൽ, കാണാൻ എന്ത് ഭംഗിയാ. അതങ്ങനെ തന്നെയാണ്, നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ മണലല്ല തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം ബീച്ചിലത്. കൊല്ലം ബീച്ചിലതല്ല വർക്കല, പാപനാശം, ചങ്കുമുഖം, കൊച്ചുവേളി, കോവളം, കന്യാകുമാരി, ഇവിടെയൊക്കെ ഓരോ തരത്തിലാണ്. അവിടുത്തെ തിരമാലയും അങ്ങനെ തന്നെയാണ്, മണലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാ നമ്മൾ അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തു, കണ്ട. തീ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണേ. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് എടുക്കണം. നമ്മളിവിടുന്ന് ആലപ്പുഴ കഴിഞ്ഞിട്ടൊന്നും വടക്കോട്ട് വിടുകയാണെങ്കിൽ ഫോർട്ട് കൊച്ചി മുതൽ ചെറായി വരെ പലതരത്തിലുള്ള മണ്ണും തിരമാലയുമാണ്. അപ്പോൾ ഇതിലൊക്കെ സൂപ്പർ നമ്മൾ കണ്ണൂർ തലശ്ശേരി മുഴുപ്പിലങ്ങാട് ബീച്ചുണ്ട്. കേരളത്തിൽ വാഹനങ്ങൾ ഓടിക്കാവുന്ന ഏക ബീച്ചാണത്. ഒരു 5 കിലോമീറ്ററെങ്കിലും അവിടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. കഥ പറഞ്ഞതിനിടയ്ക്ക് നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനൊന്ന് ഞെരടി നോക്കുമ്പോൾ നന്നായിട്ട് പൊടിയണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് ദാ നമ്മുടെ കുമ്പളങ്ങ തകണ്ടോ എല്ലാം നന്നായിട്ട് ചുങ്ങി, നമ്മൾ വലിയ കഷ്ണമായിട്ടല്ലേ നമ്മൾ ഇട്ടത്, അതെല്ലാം എണ്ണയ്ക്കകത്ത് കിടന്ന് അങ്ങനെ മൂത്ത് ആ ചെറിയ തീരാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, കണ്ടോ. ഇനിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ദാ കറക്റ്റിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ കുമ്പളങ്ങ കഷ്ണമൊക്കെ നന്നായിട്ട് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതൊന്ന് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി അത് നമ്മൾ ആ കുമ്പളങ്ങ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരല്പം ചാറ് കുറുകി ഇരിക്കുന്ന കറിയാണ്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ കുറച്ച് വെള്ളം ആ ജാറൊന്ന് കഴുകിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അരപ്പൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ അരപ്പതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ആ വെളിച്ചെണ്ണയായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി അതിന് ശേഷം നമ്മൾ കുറച്ച് ജാറൊന്ന് കഴുകി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ചാറ് കുറുകട്ടെ. നന്നായിട്ട് കുറുകി പൊതിഞ്ഞ ആ കുമ്പളങ്ങ കഷ്ണത്തിലൊക്കെ അങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതാണ്. ഇച്ചിരി ഒരല്പം കൂടി കുറുകാനുണ്ട്. ചാറൊന്ന് വറ്റി വരട്ടെ. ഉപ്പ് ഒരല്പം കുറവുണ്ടായിരുന്നു, ഞാൻ ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു, നന്നായിട്ട് ഇളക്കി. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് മിക്കവരും ചെയ്യുന്നത്. ഇത് ഞാൻ തൃശ്ശൂർ വെച്ച് കഴിച്ചതാണ്. തൃശ്ശൂർക്കാരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു സൂപ്പർ റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.